പത്മനാഭപുരവും തിരുവനന്തപുരവും കഴിഞ്ഞാൽ ഒരു കാലത്ത് തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട സങ്കേതമായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും 2 കിലോമീറ്റർ അകലെയുള്ള കേരളീയ വാസ്തുകലയുടെ ഉത്തമോദാഹരണമായ കൃഷ്ണപുരം കൊട്ടാരം. കൃഷ്ണപുരം കൊട്ടാരം ലോകപ്രസിദ്ധമാണ്. അരമന രഹസ്യം പുറത്തറിയാതിരിക്കാൻ സ്ത്രീകളെ പടിക്കു പുറത്താക്കിയ മറ്റൊരു രാജവംശവും കേരളത്തിലില്ല. രാജഭരണം 100 ആണ്ടുകൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ കായംകുളം അഥവാ ഓടനാട് രാജവംശത്തിന് സാധിച്ചത് അരമന രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാകാൻ അനുവദിക്കാത്തതായിരിക്കാം കാരണം. പഴുതില്ലാത്ത യുദ്ധതന്ത്രവും ഇരുതലമൂർച്ചയുള്ള കായംകുളം വാളും കൈമുതലായുള്ള കായംകുളം തമ്പുരാക്കന്മാർ കൊട്ടാര രഹസ്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ അവർ ഏറെ ശ്രദ്ധിച്ചിരുന്നു. അതിനായി കൊട്ടാരത്തിലെ സ്ത്രീകൾക്കായി കുറച്ചകലെ മറ്റൊരു രാജഭവനം തന്നെ ഇവർ പണിതിരുന്നു. സ്ത്രീകൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് ഇവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. റാണിക്ക് മുഖം കാണിക്കണമെന്ന് അറിയിക്കുമ്പോൾ രാജാവ് റാണിമാരുടെ കൊട്ടാരത്തിലേക്ക് പോകും. രാജഭരണം കൃഷ്ണപുരത്തും പള്ളിയുറക്കം റാണിമാരുടെ കൊട്ടാരത്തിലുമായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് കൃഷ്ണപുരം കൊട്ടാരത്തിൽ നടന്നിരുന്നത് എന്ന് ഇന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നാം. സ്ത്രീകളെ കൊട്ടാരത്തിൽ നിന്നും വിലക്കിയ രീതി കായംകുളം കീഴടക്കിയ മാർത്താണ്ഡവർമ്മയും പിന്തുടർന്നിരുന്നു. മാർത്താണ്ഡവർമ്മ മന്ത്രി രാമയ്യൻ ധവളയുടെ സഹായത്തോടെ ചതിയുദ്ധം നടത്തി കായംകുളം രാജാവിനെ വധിക്കുകയായിരുന്നു. കൊട്ടാരവും മാർത്താണ്ഡവർമ്മ തകർത്തു. സ്ത്രീകളുടെ കൊട്ടാരത്തിലും പ്രശ്നങ്ങളുണ്ടായി. അവർ ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. കൊട്ടാരത്തിൻ്റെ അവശിഷ്ടം പോലുമില്ലാതെ നശിപ്പിക്കുകയും ഇവിടെ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഹ്രസ്വരൂപം നിർമ്മിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. കൊട്ടാരം തകർത്തുവെങ്കിലും പുതുതായി നിർമ്മിച്ച കൊട്ടാരം വാസ്തുവിദ്യയിൽ മുന്നിട്ട് നിന്നു. കായംകുളത്തിൻ്റെ മുഖം തന്നെ തിരുവിതാംകൂർ രാജാവ് മാറ്റിമറിച്ചുവെങ്കിലും സ്ത്രീകൾക്കുള്ള വിലക്ക് തുടർന്നു. തിരുവിതാംകൂർ രാജവംശത്തിലെ സ്ത്രീകളാരും കൃഷ്ണപുരം കൊട്ടാരത്തിലെത്തിയില്ല എന്ന് വേണം കരുതാൻ. ത്രികോണാകൃതിയിലുള്ള മുഖത്തോടു കൂടിയ മേൽക്കൂരയും കനത്ത വാതിൽപ്പടികളും ഇടുങ്ങിയ ഇടനാഴികളുമെല്ലാമുള്ള 16 കെട്ടാണ് കൃഷ്ണപുരം കൊട്ടാരം. 22 മുറി, പൂമുഖം, ഗോവണിത്തള, നീരാഴിക്കെട്ട്, നെല്ലറ, മടപ്പള്ളി, അടുക്കള എന്നിവ താഴത്തെ നിലയിലും മന്ത്രശാല, അതിഥിമുറി, കിടപ്പുമുറികൾ എന്നിവ മുകളിലത്തെ നിലയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1846 ഓടനാട് രാജാവ് വീരരവിവർമ്മയെ കീഴ്പ്പെടുത്തി മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുക്കുന്നത്. ഓടനാട് രാജവംശത്തിൻ്റെ തലസ്ഥാനം കണ്ടിയൂർ മറ്റമായിരുന്നു. പിന്നീട് കായംകുളത്തെ എരുവാ കേന്ദ്രമാക്കി ഭരണം നടത്തിയതോടെയാണ് ഇവർ കായംകുളം രാജവംശം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. 4 കെട്ട് മാതൃകയിലുണ്ടായിരുന്ന കൊട്ടാരം പൊളിച്ചു മാറ്റി പത്മനാഭപുരത്തിൻ്റെ മാതൃകയിൽ രാജഹർമ്മം പണിയാനാണ് രാജാവ് പറഞ്ഞിരുന്നത്. 8 കെട്ടാണ് ആദ്യം പണി കഴിപ്പിച്ചത്. പിന്നീട് 16 കെട്ടായി വിപുലപ്പെടുത്തുകയായിരുന്നു. പ്രധാനമന്ത്രിയായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് 16 കെട്ടിന് മുൻകൈയെടുത്തത്. താമസത്തിനല്ല, വടക്കൻ പര്യടന സമയത്ത് തങ്ങാൻ മാത്രമായിരുന്നു മാർത്താണ്ഡവർമ്മയ്ക്ക് ഈ കൊട്ടാരം. പ്രൗഢിയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. വായുസഞ്ചാരം എല്ലാ മുറിയിലും എത്താൻ 16 കെട്ടിൻ്റെ 4 നടുമുറ്റങ്ങളും എല്ലാ മുറികളിലും വിശാലമായ ജനാലകളും നിർമ്മിച്ചിരുന്നു. പടിഞ്ഞാറ് ഭാഗത്തായി കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന വലിയ കുളവും മുറികൾക്ക് തണുപ്പേകും. രാജാവ് കുളി കഴിഞ്ഞു വരുമ്പോൾ തൊഴാനായി വരച്ചിട്ടുള്ള ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം ലോകപ്രസിദ്ധമാണ്. കേരളത്തിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ ഒറ്റ ചുവർചിത്രമാണിത്. മഹാഭാരതത്തിലെ അഷ്ടമസ്കന്ധം കഥയാണ് ഇതിൻ്റെ ഇതിവൃത്തം. 154 അടി ചതുരശ്ര വിസ്തീർണമാണ് ഇതിനുള്ളത്. 1750 1753 ഇടയിലാണ് ഇത് വരച്ചതെന്ന് കരുതുന്നു. തേക്കിലും ആഞ്ഞിലിയിലും കടഞ്ഞെടുത്ത കൊത്തുപണികളാൽ സമ്പന്നമാണ് 22 മുറികളും. ഇടുങ്ങിയ ഇടനാഴികളും കുത്തനെയുള്ള ഗോവണിയും കൊട്ടാരത്തിലെ പുറംകാഴ്ചകൾ കാണാനായി നിർമ്മിച്ച കിളിവാതിലുകളും ഇവിടുത്തെ ആകർഷണങ്ങളാണ്. പുറത്തു നിൽക്കുന്ന ആൾക്ക് അകത്തു നിൽക്കുന്നവരെ കാണാനാവില്ല എന്നതാണ് കിളിവാതിലുകളുടെ പ്രത്യേകത. ദർബാർ ഹാളും കഥകളിയും മറ്റും അരങ്ങേറിയിരുന്ന നൃത്തമണ്ഡപവും ഇവിടെയുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് മുകളിലത്തെ നിലയിൽ കിടപ്പുമുറിയോട് ചേർന്ന കക്കൂസ്. ഡച്ചുകാരുമായുള്ള സൗഹൃദത്തിൻ്റെ ഫലമായാണ് ഇത്തരത്തിൽ മുറികളോട് ചേർന്ന് കക്കൂസ് നിർമ്മിച്ചത്. മാത്രവുമല്ല, ഡച്ചു ഭാഷയിൽ മലവിസർജനം നടത്തുന്ന സ്ഥലത്തിന് കാക്യൂസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിൽ നിന്നാണ് കക്കൂസ് എന്ന വാക്കുണ്ടായത്. 1960 റവന്യൂ വകുപ്പ് കൊട്ടാരം പുരാവസ്തു വകുപ്പിന് കൈമാറിയത്.
പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത കൊട്ടാരം മോടി പിടിപ്പിച്ചതിന് ശേഷം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപൂർവ വസ്തുക്കളുടെ ഒരു മ്യൂസിയവും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കായംകുളം വാൾ, നാണയങ്ങൾ, നാണയങ്ങൾ നിർമ്മിച്ച കമ്മട്ടങ്ങൾ, വിവിധ യുദ്ധോപകരണങ്ങൾ, കയ്യാമങ്ങൾ, സംസ്കൃതത്തിൽ രചിച്ച ബൈബിൾ തുടങ്ങിയ വസ്തുക്കൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്യാനത്തിന് തെക്കേ അറ്റത്തായി ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ബുദ്ധൻ്റെ ഒരു പ്രതിമയും കാണാം. ഈ പ്രദേശങ്ങളിൽ ബുദ്ധസങ്കേതങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാണ് കൃഷ്ണപുരം കൊട്ടാരം.